പ്രിയമുള്ള അധ്യാപക അധ്യാപക സുഹൃത്തുക്കളെ, സ്കൂൾ തുറന്ന് ഇനി അങ്ങോട്ട് നമുക്ക് സമ്പൂർണയിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ചെയ്യാനുള്ളത്. ഇവിടെ ഭാഷാ അധ്യാപകർക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു കുട്ടിയെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ടി സി വഴിയും അല്ലാതെയും അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഇതിനു മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ അറബി ഭാഷാ അധ്യാപകരും സംസ്കൃതം ഉറുദു ഭാഷാ അധ്യാപകരും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം സമ്പൂർണ്ണ ലോഗിൻ ചെയ്യുന്നു. നമ്മളൊരു കുട്ടിയെ അറബി ഭാഷയിലേക്ക് അല്ലെങ്കിൽ ഒന്നാം ഭാഷ അറബിയായി എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസ്കൃതം എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഉറുദു എടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, എൽ പി ക്ലാസ്സിലും യു പി ക്ലാസ്സിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്കൂൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ, 4 വരെയുള്ള കുട്ടികൾക്ക് അവർ അഡീഷണലായി ഒരു ലാംഗ്വേജ് കൂടി പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ ഭാഷ കൂടി പഠിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും താഴെ അഡ്മിഷൻ ബാനറിൽ, ഇപ്പോൾ നമ്മൾ ഇത് നേരിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ടി സി വഴിയാണെങ്കിലും ഇതുപോലെ കുട്ടിയെ ടി സി അടിച്ച് ഇതുപോലൊരു സ്ക്രീൻ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഇവിടെ ഇൻസ്ട്രക്ഷൻ മീഡിയം, ഇംഗ്ലീഷോ മലയാളോ മീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ ഇത് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരിക്കും. അഡീഷ തേർഡ് ലാംഗ്വേജ് ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആണ്. സാധാരണ 4ാം ക്ലാസ്സിൽ ഹിന്ദി ഇല്ലാത്തതുകൊണ്ട് കൊടുക്കേണ്ടത്. അറബി, സംസ്കൃതം, ഉറുദു 4ാം ക്ലാസ്സിൽ ഉറുദുവും സംസ്കൃതവും, 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ ഉറുദു സംസ്കൃതം ഇല്ല എന്നാണ് നമുക്കറിയാം. അറബി ആഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് അറബി നൽകേണ്ടത്. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടല്ല അറബി നൽകേണ്ടത്. അത് പ്രത്യേകം അറബി അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് അവരുടെ ഹൈസ്കൂളിലെ പ്ലസ് 2 സ്കൂളിലെ പോസ്റ്റിന് കുഴപ്പം വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അറബി അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. അറബി അഡീഷണൽ ലാംഗ്വേജ് ആയി ആഡ് ചെയ്യണം 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ. എന്നാൽ 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ, 5 മുതൽ 7 വരെയല്ല 10 വരെയുള്ള ക്ലാസ്സുകളിലും എന്താണ് അറബി അധ്യാപകർ അല്ലെങ്കിൽ സംസ്കൃത അധ്യാപകർ, ഉറുദു അധ്യാപകർ അവരുടെ കുട്ടികളെ, അറബി പഠിക്കുന്ന കുട്ടികളെ, സംസ്കൃതം പഠിക്കുന്ന കുട്ടികളെ, ഉറുദു പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ അറബിക് എ ആണ് ആഡ് ചെയ്യേണ്ടത്. സംസ്കൃതമാണെങ്കിൽ സാൻസ്ക്രിറ്റ് എ ആണ് ആഡ് ചെയ്യേണ്ടത്. ഉറുദു ആണെങ്കിൽ ഉറുദു ആഡ് ചെയ്യണം. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോസ്റ്റിന് കുഴപ്പം വരുവാൻ സാധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഷാ അധ്യാപകരും ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. അറബിയാണെങ്കിൽ അറബി 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ അറബിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടാണ് അറബി നൽകേണ്ടത്, അല്ലെങ്കിൽ സംസ്കൃതം നൽകേണ്ടത്, ഉറുദു നൽകേണ്ടത്. 1 മുതൽ 4 വരെയാണെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് ഭാഷ കൊടുക്കേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.